ചിക്കൻ വരട്ടി എടുക്കുന്നത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ബോണോട് കൂടിയാണ്. ഇത് ബോൺലെസ് ആയിട്ടുള്ള പീസ് തൊട്ട് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയും ടേസ്റ്റാണ്. ഇത് ഞാൻ കുറച്ച് ചിക്കൻ്റെ ആ യെല്ലോ എൽ പോർഷനൊക്കെ ഉണ്ട്, അതുകൂടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് സവാള നല്ല പൊടിയായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില വേണം, പച്ചമുളക് ഒരു 6 എണ്ണം വരെ ആവാം. ഞാൻ പക്ഷേ ഒരു 3 പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ സ്പൈസസ് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് എരിവ് കുറവാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി ചേർക്കാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ച് വെച്ചതാണിത്. പിന്നെ ഒരു മീഡിയം തക്കാളിയുടെ പകുതി തക്കാളി പൊടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു ചെറിയ തക്കാളി എടുക്കാം, വലിയ തക്കാളിയാണെങ്കിൽ വലിയ തക്കാളിയാണെങ്കിൽ കാൽ ഭാഗവും, ഒരു മീഡിയം തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ഇതാണ് കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ഇട്ട് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കോമ്പിനേഷൻ കറക്റ്റ് ചിക്കൻ നന്നായിട്ട് ചേരുന്നത് ഗീ റൈസിനും ബട്ടർ റൈസിനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മളിത് ഈ ചിക്കൻ വേവിക്കുന്ന തേങ്ങാപ്പാലിട്ടാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കപ്പ്, ഇത് ഏകദേശം 1.5 കപ്പ് തേങ്ങാപ്പാലുണ്ടാവും. ഇനി ഈ ചിക്കൻ നമുക്കൊരു പാനിലും തയ്യാറാക്കാം, കുക്കറിലും തയ്യാറാക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ്. കുക്കറിലാണെങ്കിൽ 1 വിസിൽ മതി, പാനിലാണെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ പൊടികളുടെ കണക്കൊക്കെ പറയാം. പൊടികൾ കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ അത് ആ വെള്ളമെല്ലാം പറ്റിച്ച് നമ്മുടെ തേങ്ങാപ്പാലെല്ലാം പറ്റിച്ച് വേവിച്ചെടുക്കണം. ഇനി ആ തേങ്ങാപ്പാൽ കൊണ്ട് വെന്തില്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി കുക്കറിൽ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. പക്ഷെ മിക്കപ്പോഴും നമ്മൾ അത്രയൊക്കെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഒരേ സ്ഥലത്തെ മുളകിൻ്റെ അനുസരിച്ച് മുളക് പൊടിയുടെ എരിവ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. എന്തായാലും 1-2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നല്ല മുളക് പൊടി 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടെ തൂവി കൊടുക്കാം, ഇപ്പോൾ 1/2 ടീസ്പൂൺ മതി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ അല്പം പാലെടുത്തിട്ട് ഈ പൊടികളൊന്നും കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നാലാണ് നന്നായിട്ട് മുഴുവൻ പാലും കൂടി ആദ്യം തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ടയെല്ലാം ഉടയില്ല. ഇത് മൊത്തം ഒന്ന് കട്ട കളഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ പൊടികളുടെ കട്ടയെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാലൻസ് ഉള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിന് ആവശ്യമായ ഉപ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചതിന് ശേഷം 1 വിസിൽ കുക്കർ അടച്ചു. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് 1 വിസിൽ ചിക്കൻ 1 വിസിലൊക്കെ ആയിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അത് നിറച്ച് വെള്ളമുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഈ വെള്ളം ഒന്ന് പയ്യെ വറ്റിച്ചെടുക്കുക, ഒരു കുഴമ്പൻ രീതിയിൽ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് അടുപ്പത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ സ്റ്റവിൽ ഒരടുപ്പിൽ നമ്മുടെ ചിക്കൻ്റെ വെള്ളം കുറയാൻ വെച്ചേക്കുന്നു. ഇവിടെ ഞാൻ പാനും കൂടി വെച്ചിട്ടുണ്ട്. ഈ പാനിൽ നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആവണം. തേങ്ങാക്കൊത്തിലേക്ക് അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി മൂക്കണ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങിയ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം.
ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും സവാളയിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഏകദേശം വഴന്ന് ലൈറ്റ് കളർ ഷെയ്ഡ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ സെയിം മെത്തേഡിൽ തന്നെ ഇതിനകത്തു നിന്ന് ഇഞ്ചി ചേർക്കാതെ സെയിം മെത്തേഡിൽ മഷ്റൂം റെഡിയാക്കാം. മഷ്റൂം പിരളനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് മഷ്റൂം. മഷ്റൂമിന് അല്ലെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റല്ലേ. ഇത് കുറച്ചുകൂടെ കഴിവിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കുഴയണം. ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം ഈ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ ഈ അടപ്പത്തിരുന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം വറ്റിയാൽ മതി. ഇനി നമുക്കിത് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ബാലൻസും കൂടി ഒന്ന് വറ്റി നന്നായിട്ട് പെരണ്ട് കിട്ടും. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ കൂട്ടി കൊടുക്കാം. നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലയും സവാളയും എല്ലാം കൂടി ഒന്നിച്ചൊന്ന് പെരണ്ട് നല്ല അവരെല്ലാവരും കൂടി നല്ല ജോയിൻ്റ് ആവണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പിന്നെ ചിക്കനിൽ നല്ല മസാല അങ്ങോട്ട് പെരണ്ടായിരിക്കണേ. ഇനി ഇതുകൂടി ഇവിടെ കൂട്ടി യോജിക്കുക. ഇനി വഴറ്റി വഴറ്റി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. എണ്ണ കിടന്ന് നല്ല എന്നാലാണ് മസാല അങ്ങോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് ഇരിക്കുള്ളൂ. ഈ സമയത്ത് എരിവ് നോക്കാം കേട്ടോ. എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണ്, അധികം എരിവൊന്നുമില്ല. ഇവിടെ കുറച്ച് എരിവ് കുറച്ചാണ് ചേർക്കുന്നത്. നല്ല സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് ആഡ് ചെയ്യാൻ പറ്റും.